നടി മഞ്ജു വാര്യർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത സംഭവം സംസ്ഥാനത്ത് വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് മഞ്ജു വാര്യർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംവിധായകനിൽ നിന്നുള്ള നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെയാണ് നടി കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു വാര്യർക്കൊപ്പം പ്രവർത്തിക്കുന്നവർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു മഞ്ജു വാര്യർ മാനേജർമാരുടെ തടവിലാണ് എന്നും ഏതു നിമിഷവും അവർ കൊല്ലപ്പെട്ടേക്കാമെന്ന സംശയമുണ്ട് എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു പുറത്തുവന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്നാണ് മഞ്ജു വാര്യരുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരോട് പ്രേമാഭ്യർത്ഥന നടത്തിയിരുന്നു എന്നും അത് നിരാകരിച്ചതിന്റെ പേരിൽ അപവാദ പ്രചരണവുമായി അദ്ദേഹം രംഗത്തെത്തി എന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ സനലിന്റെ കയറ്റം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലൊക്കേഷനിൽ വെച്ച് മഞ്ജു വാര്യരോട് തോന്നിയ പ്രണയം സംവിധായകൻ തുറന്നു പറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്രയും താരപരിവേഷമുള്ള ഒരു നടിയോട് സാധാരണ എല്ലാവർക്കും തോന്നുന്ന ഒരു ഇഷ്ടം എന്നതിനപ്പുറം മഞ്ജുവും കൂടെയുള്ളവരും അത് കാര്യമായി എടുത്തില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യമെന്നും മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നു എന്നാൽ പിന്മാറാൻ ഒരുക്കമല്ലാതെ സനൽകുമാർ പ്രണയാഭ്യർത്ഥനകളുമായി മുന്നോട്ടു പോവുകയായിരുന്നു പ്രണയാഭ്യർത്ഥന കൂടി വന്നതോടെ സംവിധായകന്റെ കോളുകൾ പിന്നീട് മഞ്ജു എടുക്കാതെയായി തുടർന്ന് സംവിധായകൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ആരംഭിച്ചുവെന്നും മഞ്ജു സനലിനെ അവിടെയും ബ്ലോക്ക് ചെയ്തുവെന്നും പറയപ്പെടുന്നു തുടർന്ന് എസ് എം എസും മെയിലും വഴി സനൽകുമാർ പ്രണയാഭ്യർത്ഥനകൾ നടത്തി തുടങ്ങി ടീനേജിൽ നിൽക്കുന്ന കോളേജ് കാമുകൻ തന്റെ കാമുകിയെ വർണ്ണിച്ച കത്തെഴുതുന്നത് പോലെയുള്ള മെസ്സേജുകളാണ് സനൽകുമാർ മഞ്ജു വാര്യർക്ക് അയച്ച മെയിലിൽ എന്നാണ് നടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടിയപ്പോൾ മഞ്ജുവും വേണ്ടപ്പെട്ടവരും സനലിനെ നേരിട്ട് വിളിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊന്നും സംവിധായകൻ വകവച്ചില്ല പ്രണയാഭ്യർത്ഥനകളും ഫേസ്ബുക്കിൽ പോസ്റ്റുകളും കൂടിക്കൂടി വന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത് എന്നാണ് നടിയുടെ ഭാഗത്തു നിന്നുള്ള വാദം സനൽകുമാർ ശശിധരൻ തനിക്ക് അയച്ച മെസ്സേജുകളുടെയും മെയിലിന്റെയും സ്ക്രീൻഷോട്ടുകളും റെക്കോർഡുകളും സഹിതമാണ് മഞ്ജു പരാതി നൽകിയത് എന്നാണ് വിവരം മഞ്ജുവിന്റെ ഭാഗത്തു നിന്നും പോലീസിനെ സമീപിക്കുമെന്ന സൂചനകൾ ലഭിച്ചതുകൊണ്ടാണ് മഞ്ജുവിന്റെ മാനേജർമാർക്കെതിരെ സനൽകുമാർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ സനൽകുമാർ തന്നെ ആക്രമിക്കുമോ എന്ന ഭയം മഞ്ജു വാര്യർക്കുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ